നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്നു മുതൽ ഈ വീഡിയോയിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. സബ്ജക്റ്റിന്റെ പേര് ജനറൽ ഇക്കണോമിക്സ് എന്നാണ്. ജനറൽ ഇക്കണോമിക്സ് നമുക്ക് പഠിക്കേണ്ടത് ആർക്കൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിലവിൽ ഇത് സെക്കൻഡ് സെമസ്റ്റർ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററി, BA ഹിസ്റ്ററി, സോഷ്യോളജി പോലുള്ള വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പേപ്പറാണ്. ഇതൊരു ആൻസിലറി കോഴ്സ് പേപ്പറാണ്, ഫോർ UG പ്രോഗ്രാംസ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കോഴ്സ് കോഡ് B21EC01AN എന്നുള്ളതാണ്. സോഷ്യോളജിക്കാർക്കും അതുപോലെ BA ഹിസ്റ്ററിക്കാർക്കും നിലവിൽ അവരുടെ സെക്കൻഡ് സെമസ്റ്ററിലാണ് ഈ ഒരു പേപ്പർ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്, ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് മുൻകാലങ്ങളിലൊക്കെ പഠനം നിർത്തിപ്പോയ ആളുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ട് റെഗുലറായി പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ്, ഇവരുടെ കോണ്ടാക്ട് ക്ലാസ് ഉണ്ടായിരിക്കും, പക്ഷെ കോണ്ടാക്ട് ക്ലാസ്സിനോട് അത്രയ്ക്ക് അത് ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് പലർക്കും അത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ പ്രയാസമുണ്ട് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം റിക്വസ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലില്, നമ്മുടെ ചാനലിൽ ഇത്തരം വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മലയാളത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ കൊടുക്കും, പക്ഷേ മലയാളത്തിലാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ തുല്യത പഠനം ഒക്കെ കഴിഞ്ഞ്, +2 തുല്യത ഒക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുത്ത് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഹിസ്റ്ററി, സോഷ്യോളജി ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് ഈ ഒരു വിഷയത്തിൽ, മറ്റുള്ളതിൻ്റെ കാര്യം ഞാനിപ്പോൾ ഉറപ്പ് നൽകുന്നില്ല, ഈ നമ്മുടെ ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ആൻസിലറി കോഴ്സ് പുസ്തകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജയിക്കാൻ അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടാക്കാൻ ഉള്ള ഒരു വഴി നമ്മൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് പ്രധാനമായിട്ടും ഈ ഒരു പേപ്പറിനെ 5 ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വളരെ വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അതായത് 5 ബ്ലോക്കുകളിൽ തന്നെ ഓരോ ബ്ലോക്കിനെയും 4 യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 ചാപ്റ്റർ നമുക്കിതിൽ പഠിക്കാനുണ്ടാകും. ഓക്കെ, അപ്പോൾ 5 ബ്ലോക്കുകളായിട്ടാണ് ചാപ്റ്റേഴ്സിനെ തരംതിരിച്ചിട്ടുള്ളത്, കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഉൾപ്പെടുത്തിയിട്ടുള്ള 5 ബ്ലോക്കുകളിലും ഓരോ ബ്ലോക്കിനെയും 4 ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. Block 1 മൈക്രോ എക്കണോമിക്സ് എന്നാണ് Block 1 പേര്. മൈക്രോ എക്കണോമിക്സിൽ Unit 1 ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ Unit 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക്സ് ആണ്. Unit 2 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. Unit 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Unit 4 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ Unit 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ്. Unit 2 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. Unit 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Unit 4 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് Block 1 ഉള്ളത്. Block 2 കാര്യം, Block 2 മാക്രോ എക്കണോമിക്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. Block 2 മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ Unit 1 കൊടുക്കുന്നത് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. Unit 2 നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്. നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്. Unit 3 ക്ലാസിക്കൽ മാക്രോ സിസ്റ്റം, മാക്രോ എക്കണോമിക് സിസ്റ്റം. Unit 3 ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക് സിസ്റ്റം ആണ്. Unit 4 കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. ഓക്കെ, Unit 4 കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക് സിസ്റ്റം. ഇനി Block 3 വരുന്നത് മണി ആൻഡ് ബാങ്കിങ് ആണ്. Block 3 മണി ആൻഡ് ബാങ്കിങ്. അതിൽ Unit 1 വരുന്നത് കോൺസെപ്റ്റ് ഓഫ് മണി ആണ്. കോൺസെപ്റ്റ് ഓഫ് മണി. ദെൻ Unit 2 ഇൻഫ്ലാഷൻ. Unit 2 ഇൻഫ്ലാഷൻ. Unit 3 ബാങ്കിങ്. Unit 4 ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, Unit 1 കോൺസെപ്റ്റ് ഓഫ് മണി, Unit 2 ഇൻഫ്ലാഷൻ, Unit 3 ബാങ്കിങ്, Unit 4 ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ഫോറിൽ വരുന്നത് ബ്ലോക്ക് ഫോറിൽ പബ്ലിക് എക്കണോമിക്സ് ആണ്. പബ്ലിക് എക്കണോമിക്സിൽ യൂണിറ്റ് വണ്ണ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. ഓക്കെ, യൂണിറ്റ് വണ്ണ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. യൂണിറ്റ് ടു പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. യൂണിറ്റ് ടു പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. യൂണിറ്റ് ത്രീ പബ്ലിക് ഡെപ്റ്റ് ആണ്. യൂണിറ്റ് ത്രീ പബ്ലിക് ഡെപ്റ്റ്. യൂണിറ്റ് ഫോറ് ബജറ്റ് ആണ്. യൂണിറ്റ് ഫോർ ബജറ്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബ്ലോക്ക് ഫൈവ് ആണ്. ഫൈവ് ഇന്ത്യൻ എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമിയിൽ ആദ്യത്തെ യൂണിറ്റ് വരുന്നത് അൻ ഓവർവ്യൂ ഓൺ ഇന്ത്യൻ ഇക്കോണമി. ഓവർവ്യൂ ഓൺ ഇന്ത്യൻ ഇക്കോണമിയാണ്. യൂണിറ്റ് ടുവിൽ പറയുന്നത് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമിയാണ്. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. യൂണിറ്റ് ത്രീ ഇക്കണോമിക് റിഫോംസ് ആണ്. ഇക്കണോമിക് റിഫോംസ്. ദെൻ യൂണിറ്റ് ഫോർ റോൾ ഓഫ് ഇക്കണോമിക് സെക്ടേഴ്സ് ആണ്. റോൾ ഓഫ് ഇക്കണോമിക് സെക്ടേഴ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറെയൊക്കെ നമ്മളുടെ പ്ലസ് ടു ഇക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അതായത് പ്രത്യക്ഷത്തിൽ നമുക്കിതിങ്ങനെ നോക്കുമ്പോൾ പ്ലസ് ടു എക്കണോമിക്സുമായിട്ട് കണക്ഷൻ ആണ്. എങ്ങനെയാ, മാക്രോ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിൽ. അപ്പോൾ നമുക്ക് മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇൻട്രൊഡക്ഷൻ മൈക്രോ, ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. മാക്രോയിലാണെങ്കിലും അതുപോലെ തന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, അതുപോലെ അതിന്റെ സ്കോപ്പ്, മാക്രോയുടെ സ്കോപ്പ്. പക്ഷെ അവിടെ കേൾക്കാത്ത ആ പേര് ഒന്ന് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് ആണ്, അതുപോലെ തന്നെ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. പക്ഷെ ആ പേരിലല്ലെങ്കിലും അതിന്റെ കണ്ടന്റുകളൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ മണി ആൻഡ് ബാങ്കിങ്ങിൽ, പിന്നെ കോൺസെപ്റ്റ് ഓഫ് മണി, ബാങ്കിങ് ക്യാപിറ്റൽ മാർക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. പബ്ലിക് ഫിനാൻസ് ആണെങ്കിലും ബജറ്റൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പബ്ലിക് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഈ പഠിച്ചതിന്റെ എല്ലാത്തിന്റെയും ഒരു കടുകട്ടി മേഖലയാണ് നമുക്ക് ഈ ഡിഗ്രി ക്ലാസ്സുകളിൽ ഉണ്ടാവുക. ഈ പഠിച്ചത് തന്നെ ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് വിസ്താരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ, അതായത് നമ്മുടെ ഈ ഒരു ജനറൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും പഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്കത് എളുപ്പമാക്കി മാറ്റാം. അപ്പൊ തുടർന്നുള്ള ക്ലാസ്സുകളിൽ, തുടർന്നുള്ള വീഡിയോകളിൽ ഇത്തരം വിഷയത്തിന്റെ ക്ലാസ്സുകൾ ചാപ്റ്റർ വണ്ണ് മുതൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് വണ്ണ് മുതൽ തന്നെ നമ്മളത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെൽബട്ടൺ ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി, കണ്ട് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ഗുണം ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസും തരാവുന്നതാണ്, അതായത് കമൻസൊക്കെ തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും. ഓക്കെ, രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും. നോട്ട്സ് ഞാനിവിടെ കാണിക്കും. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളത് പഠിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഏരിയകൾ, പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം, എന്തെഴുതണം, എന്തെഴുതിയാൽ എന്തോ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ കൂടുതൽ നീട്ടി പറയുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ആ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.